നമസ്കാരം. യമുനാസ് ഫിസിക്സിലേക്ക് സ്വാഗതം. എർത്ത് സാറ്റലൈറ്റ്സ് എന്നുള്ളൊരു ടോപ്പിക്കാണ്. എർത്ത് സാറ്റലൈറ്റ്സ് ആർ ഒബ്ജക്ട്സ് വിച്ച് റിവോൾവ് അറൌണ്ട് ദ എർത്ത് ബൈ ഒബേയിങ് കെപ്ലേഴ്സ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ. നമ്മൾ തുടക്കത്തിലെ മൂന്ന് ലോസ് പഠിച്ചിരുന്നു അല്ലേ. എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ്, ഏരിയൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്, ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു എ ക്യൂബ്. മൂന്ന് ഇസ് ദ ഓൺലി നാച്ചുറൽ സാറ്റലൈറ്റ് ഓഫ് എർത്ത് വിത്ത് എ നിയർ സർക്കുലർ ഓർബിറ്റ്. എർത്തിൻ്റെ സാറ്റലൈറ്റ് മൂന്ന് മറ്റ് സാറ്റലൈറ്റ്സ്. ഓർബിറ്റൽ വെലോസിറ്റി, ദ വെലോസിറ്റി വിത്ത് വിച്ച് എ സാറ്റലൈറ്റ് മൂവ്സ് ഇൻ ഇറ്റ്സ് ക്ലോസ്ഡ് ഓർബിറ്റ് ഇസ് കോൾഡ് ഓർബിറ്റൽ വെലോസിറ്റി. ഫോർ സാറ്റലൈറ്റ് ഇൻ സ്റ്റേബിൾ ഓർബിറ്റ് ദ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇസ് പ്രൊവൈഡഡ് ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഭൂമിക്ക് ചുറ്റും ഒരു വസ്തു ചലിക്കണമെങ്കിൽ ഫോർ സാറ്റലൈറ്റ്സ് ഇൻ ഇറ്റ് സ്റ്റേബിൾ ഓർബിറ്റ് ദ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇസ് പ്രൊവൈഡഡ് ബൈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. അപ്പോൾ ഒരു വസ്തു കറങ്ങണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഫോഴ്സാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. സാറ്റലൈറ്റ്സിൻ്റെ കേസിൽ അത് കൊടുക്കുന്നത് ഗ്രാവിറ്റേഷൻ ഫോഴ്സാണ്. അപ്പോൾ നമ്മൾ കണ്ടിരുന്നു, നേരത്തെ നമ്മൾ കണ്ടിരുന്നു, ഭൂമിക്ക് ചുറ്റും മൂൺ റിവോൾവ് ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു. അതിന് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആവശ്യമുണ്ട് ഈ കറക്കത്തിന്. ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് നമുക്കുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. അതായത് എം വി സ്ക്വയർ ബൈ ആർ ഇസ് ഈക്വൽ ടു ജി എം എം ബൈ ആർ സ്ക്വയർ. എം വി സ്ക്വയർ ബൈ ആർ ആണ് നമ്മുടെ സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമ്മൾ പഠിച്ചു, ജി എം എം ബൈ ആർ സ്ക്വയർ. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ഒ ആറും വെട്ടിപ്പോയി, എമ്മും വെട്ടിപ്പോയി, വി ഇസ് ഈക്വൽ ടു റൂട്ട് അണ്ടർ ജി എം ബൈ ആർ എന്ന് കിട്ടും. എർത്തിൻ്റെ സാറ്റലൈറ്റ് എർത്തിനോട് വളരെ അടുത്താണ് കറങ്ങുന്നതെങ്കിൽ, ഇഫ് എച്ച് ഇസ് ദ ഹൈറ്റ് ഓഫ് ദ സാറ്റലൈറ്റ് എബവ് ദ എർത്ത്, ആർ ഈക്വൽ ടു ആർ പ്ലസ് എച്ച്. ഈ ആറിൻ്റെ സ്ഥാനത്ത് നമുക്ക് ആർ പ്ലസ് എച്ച് എന്ന് എഴുതാം. അപ്പോൾ വി ഇസ് ഈക്വൽ ടു റൂട്ട് അണ്ടർ ജി എം ബൈ ആർ പ്ലസ് എച്ച്. പക്ഷേ ജി എമ്മിന് നമുക്ക് എപ്പോഴും ആർ സ്ക്വയർ ജി എന്ന് എഴുതാം. കാരണം ജിയുടെ ഡെഫൈനിങ് ഇക്വേഷൻ അതാണ്, ജി എം ബൈ ആർ സ്ക്വയർ ആണ് സ്മോൾ ജി. ദ ടൈം പീരിയഡ് ഓഫ് ദ സാറ്റലൈറ്റ്, ടൈം ടേക്കൺ ബൈ ദ സാറ്റലൈറ്റ് ടു റിവോൾവ് വൺസ് അറൗണ്ട് ദ എർത്ത്, ഭൂമിക്ക് ചുറ്റും ഒരു തവണ കറങ്ങാൻ ആവശ്യമായ സമയം. ഒരു സാറ്റലൈറ്റ് ഭൂമിക്ക് ചുറ്റും കറങ്ങുകയാണ്, അതിനാവശ്യമായ സമയം കണ്ടെത്താം. പീരിയഡ് നമുക്കറിയാം, ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. ടു പൈ ആർ എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്, ആർ റേഡിയസ് ആണെങ്കിൽ. ഇവിടെ ആർ പ്ലസ് എച്ച് ആണ് റേഡിയസ് എങ്കിൽ ടു പൈ ആർ പ്ലസ് എച്ച് ബൈ വെലോസിറ്റി വി. ഇനി വെലോസിറ്റി വി നമ്മളിപ്പോൾ കണ്ടെത്തി വെച്ചിരുന്നു, റൂട്ട് ജി എം ബൈ ആർ പ്ലസ് എച്ച് നമ്മളിപ്പോൾ കണ്ടെത്തിയിരുന്നു. അപ്പോൾ റൂട്ട് ജി എം ബൈ ആർ പ്ലസ് എച്ചിൻ്റെ റൂട്ട് ജി എം ഇവിടെയുണ്ട്. ആർ പ്ലസ് എച്ചിൻ്റെ റൂട്ട് ആർ പ്ലസ് എച്ച് റേസ് ടു ഹാഫ് എന്ന് വരും. ഇവിടെ ഓൾറെഡി വൺ ഉണ്ട്, അപ്പോൾ വണ്ണും ഹാഫും കൂടെ ചേർന്ന് ത്രീ ബൈ ടു ആണ് എഴുതിയിരിക്കുന്നത് ഇക്വേഷൻ നമ്പർ എ. കാരണം വിയുടെ ഇക്വേഷൻ റൂട്ട് അണ്ടർ ജി എം ബൈ ആർ പ്ലസ് എച്ച് ആണ്. അത് റൂട്ട് അണ്ടർ ജി എം ഇവിടെയുണ്ട്, റൂട്ട് അണ്ടർ ആർ പ്ലസ് എച്ച് ആണ് മുകളിൽ പോയത്. ആ റൂട്ട് അണ്ടർ ആർ പ്ലസ് എച്ചും ഈ ആർ പ്ലസ് എച്ച് ടു ദ പവർ വണ്ണും ആണ് ആർ പ്ലസ് എച്ച് റേസ് ടു ത്രീ ബൈ ടു ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ടി സ്ക്വയർ ഈക്വൾ ടു ഫോർ പൈ സ്ക്വയർ ജി എം ആർ പ്ലസ് എച്ച് ദ ഹോൾ ക്യൂബ് എന്ന് വരും. ഈ സ്ക്വയർ പോവും, ഈ ടു പൈ ഫോർ പൈ സ്ക്വയർ ആവും, ഇവിടെ ആർ പ്ലസ് എച്ച് ഹോൾ ക്യൂബ് ആവും. ഇനി എച്ച് ടി സ്ക്വയർ ഈക്വൾ ടു, ഇതെല്ലാം കോൺസ്റ്റൻസ് ആണ്, ഫോർ പൈ സ്ക്വയറും ജി എം ഒക്കെ കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ ടി സ്ക്വയർ ഇസ് ഈക്വൾ ടു കെ ഇൻറ്റു ആർ പ്ലസ് എച്ച് ദ ഹോൾ ക്യൂബ് എന്ന് കിട്ടും. അല്ലെങ്കിൽ ടി സ്ക്വയർ ഇസ് ഈക്വൾ ടു, ടി സ്ക്വയർ ഇത് നമുക്ക് കോൺസ്റ്റൻ്റ് ആയതിനാൽ പ്രൊപ്പോർഷണൽ എന്ന് എഴുതാം. ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു ആർ പ്ലസ് എച്ച് ദ ഹോൾ ക്യൂബ് എന്ന് എഴുതാം. മിനിമം ഓർബിറ്റ്, മിനിമം എന്ന് പറഞ്ഞാൽ ഫോർ എ സാറ്റലൈറ്റ് വിച്ച് ഇസ് റിവോൾവിങ് ക്ലോസ്ഡ് ദ എർത്ത്, എർത്തിനോട് വളരെ ചേർന്ന് കറങ്ങുന്ന ഒരു സാറ്റലൈറ്റ് ആണെങ്കിൽ എച്ച് ഹൈറ്റ് നിയർലി സീറോ എന്ന് എടുത്താൽ, ഈ ആർ പ്ലസ് എച്ചിലെ എച്ച് സീറോ ആയി പോകുമ്പോൾ ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ് എന്ന് വരും. ഇപ്പം ടി ടു പൈൻ്റ് റൂട്ട് ആർ ക്യൂബ് ബൈ ജി പ്ലസ് എന്ന് കിട്ടും. ടി ഇസ് ഈക്വൾ ടു പൈ റൂട്ട് ആർ ബൈ ജി എന്ന് കിട്ടും. കാരണം ജി എമ്മിന് നമുക്ക് ആർ സ്ക്വയർ ജി എന്ന് എപ്പോഴും കൊടുക്കാമല്ലോ. ഒരു ആർ സ്ക്വയറും ആർ സ്ക്വയറും വെട്ടിപ്പോകുമ്പോൾ ഇവിടെ ഒരു ആറ് വരും, അടിയിൽ സ്മോൾ ജിയും വരും. അപ്പോൾ ടി ഇസ് ഈക്വൾ ടു ടു പൈ ഇൻറ്റു റൂട്ട് അണ്ടർ ആർ ബൈ ജി എന്ന് കിട്ടും.
ഇവിടെ നമുക്ക് എച്ച് സീറോ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ് എന്ന് കിട്ടും. അത് കെപ്ലേഴ്സ് ലോ ഓഫ് പീരിയഡ്സ് തേർഡ് ലോയാണ്. അപ്പോൾ മിനിമം ഓർബിറ്റ് ആകുമ്പോൾ ടിയുടെ ഇക്വേഷൻ 2π√r/g എന്ന് വരും. ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ് എന്ന് നമുക്ക് എഴുതാം. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.